വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ടു എം എസ് വ്ലോഗ്. അപ്പൊ എല്ലാവർക്കും എം എസ് വ്ലോഗിന്റെ ശ്രീകൃഷ്ണജയന്തി ആശംസകൾ അറിയിക്കുന്നു. അപ്പൊ ഇന്ന് ശ്രീകൃഷ്ണജയന്തി ആയതുകൊണ്ട് തന്നെ എന്റെ നാട്ടിലെ ചെറുവള്ളിക്കാ അമ്പലത്തിലെ ചെറിയൊരു ശ്രീകൃഷ്ണജയന്തി പരിപാടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് വളരെ പ്രശസ്തമായ കീക്കോടൂർ ചെറുവള്ളിക്കാവ് ദേവീക്ഷേത്രം. ഇതാണ് അമ്പലത്തിന്റെ ആനക്കൊട്ടിൽ. ഇതാണ് അമ്പലത്തിന്റെ കൊടിമരം. അപ്പോൾ ഇതാണ് ചെറുവള്ളിക്കാവ് അമ്പലത്തിന്റെ നാഗരാജാവ് പ്രതിഷ്ഠയുള്ള സ്ഥലം. ഇത് യക്ഷി അമ്പലം എന്നാണ് അറിയപ്പെടുന്നത്. അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് മലനടയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അമ്പലത്തിന്റെ പുറകുവശത്തായിട്ടാണ്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിന്റെ മുൻഭാഗത്തെത്തിക്കഴിഞ്ഞു. ഇനി അമ്പലത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ശ്രീകൃഷ്ണജയന്തിയുടെ പരിപാടി നടക്കുന്നത്. അപ്പോൾ നമുക്കിനി അവിടുത്തെ കാഴ്ചകൾ. മനോഹരമായ കൃഷ്ണന്റെ ചിത്രം കളർപ്പുഴയിൽ വരച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന് സമീപമായി പുലിയുടെ പുറത്തിരിക്കുന്ന അയ്യപ്പസ്വാമിയെ കാണാം. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പുള്ള തിരിതെളിയിക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പരിപാടികളെല്ലാം കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് വലിയ ആൾക്കൂട്ടങ്ങളൊന്നും ഇല്ല.
എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഞങ്ങളുടെ ഓരോ വീഡിയോകളും കാണുന്നതിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.